നവീകരണത്തിനായി ഫണ്ട് അനുവദിച്ചിട്ടും ശാപമോക്ഷം കിട്ടാതെ കോഴിക്കോട് മാളിക്കടവ് റോഡ്. തുടരെ തുടരെ അപകടങ്ങൾ ഉണ്ടായിട്ടും മാളിക്കടവ് റോഡിനോടുള്ള പൊതുമരാമത്ത് വകുപ്പിന്റെ അവഗണന അവസാനിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം റോഡിൽ ഗർത്തം രൂപപ്പെട്ടതോടെ മാളിക്കടവ് റോഡ് അടച്ചു. പുനൂർപ്പുഴ കരകവിഞ്ഞു ഒഴുകിയതോടെ തണ്ണീർപ്പന്തൽ വഴിയും മാളിക്കടവ് റോഡിലേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. മാളിക്കടവ് റോഡിന്റെ നിലവിലെ അവസ്ഥ കണ്ടാൽ ആരായാലും തലയിൽ കൈവച്ചു പോകും. ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡ് ഗവൺമെന്റിന്റെ രണ്ട് ITIകൾ, MSS സ്കൂൾ, നിരവധി കാൽനട യാത്രക്കാരും. എന്നിട്ടും അധികാരികൾ എന്താണ് മാളിക്കടവ് റോഡിനോട് ഈ അവഗണന തുടരുന്നത്? കഴിഞ്ഞ ദിവസം ഇതുവഴി വന്ന ചരക്ക് ലോറി MSS സ്കൂളിന് മുന്നിലെത്തിയപ്പോൾ കുഴിയിൽ വീണതും ഈ അനാസ്ഥയുടെ ഭാഗം തന്നെ. ഇതേ തുടർന്ന് റോഡിന്റെ മധ്യഭാഗത്ത് വലിയ ഗർത്തം രൂപപ്പെട്ടതോടെ റോഡ് രണ്ട് ദിവസത്തേക്ക് അടച്ചിട്ടു. വണ്ടിയൊക്കെ വിടുന്നോ? ഇത്രയും നേരമായിട്ട് വണ്ടി വിട്ടില്ല. അവിടെ വെള്ളമുണ്ട്, എല്ലാ റോഡും മോശമാണ്. ഇവിടുത്തെ കുഴികള് നല്ല പേപ്പർ ലേതിന്റെ 10-400 കുഴി ഉണ്ട് നൈജ്. അതുകൊണ്ട് ഞങ്ങള് തീരുമാനം എന്താ വെച്ചാൽ, മന്ത്രി മുഹമ്മദ് റിയാസ് ഇവിടെ വന്ന് സന്ദർശിച്ചിട്ട് ഇതിന് വേണ്ട നടപടി എടുക്കണം. അല്ലാതെ ഇനി ഇല്ല, മേലോട്ട് അങ്ങോട്ട് പോകാനൊന്നുമില്ല. റോഡിലെ കുഴിയിൽ വീണുള്ള അപകടവും ഇവിടെ ഇപ്പോൾ നിത്യ സംഭവമാണ്. ബൈക്കായിട്ട് പോകുമ്പോ വലിയൊരു കുഴിയുണ്ട്. ആ കുഴിന്റെ അകത്ത് ഞാൻ വീണുപോയി. എന്റെ ഫോണും നഷ്ടപ്പെട്ട് ചെറിയ പരിക്കാണ്. പിന്നെ ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്താൽ അവർ പറഞ്ഞ് നിങ്ങൾക്ക് പരിക്കൊന്നും പറ്റാത്തത് കൊണ്ട് ഇത് FIR എടുക്കാൻ പറ്റൂല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് എന്നെ അവിടെ നിന്ന് ഒഴിവാക്കി. ചെസ്റ്റിനാണ് പരിക്ക് പറ്റിയത്. അങ്ങനെ ചെറിയൊരു കല്ലിപ്പുണ്ട്, വേറെ കൂടുതലായിട്ടൊന്നുമില്ല. പൂനൂർ പുഴ കരകവിഞ്ഞൊഴുകിയതോടെ തണ്ണീർപ്പന്തൽ വഴിയും മാളിക്കടവ് റോഡിലേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇനിയും മഴ കനത്താൽ റോഡ് പൂർണ്ണമായും മുങ്ങും. ഒരു ഭാഗത്ത് ഗർത്തവും മറുഭാഗത്ത് വെള്ളക്കെട്ടും. യാത്രക്കാരാണ് ആകെ ദുരിതത്തിലായത്. നാട്ടുകാരുടെ അടങ്ങാത്ത മുറവിളിക്ക് ശേഷം നിവർത്തികെട്ടാണ് മാളിക്കടവ് തണ്ണീർപ്പന്തൽ റോഡ് നവീകരണത്തിന് പൊതുമരാമത്ത് വകുപ്പ് 53 ലക്ഷം രൂപ അനുവദിച്ചത്. എന്നാൽ ഇതുവരെ ടെൻഡർ നടപടികൾ പോലും തുടങ്ങിയിട്ടില്ല. തണ്ണീർപ്പന്തൽ മാളിക്കടവ് റോഡിന്റെ അവസ്ഥ ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഇതിലും വലിയ ആഴത്തിലുള്ള കുഴിയാണ്. ഈ കാണുന്നതിലും കൂടുതൽ ഇനിയൊന്നും പറയാനുമില്ല. ക്യാമറാമാൻ അമർജിത് കൽപ്പറ്റയ്ക്കൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.